അവനെ ഞാൻ ആദ്യം നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റും, അതിനുശേഷം ബാക്കി ഞാൻ പറയാം. എല്ലാവരും ഇത് കേൾക്കണം. ഇതാണ് ആ പയ്യൻ. കാണാതായ അർജുന്റെ തലയിൽ ഈ ജിറാഫ് തൂർന്നത് നിങ്ങൾ കറക്റ്റോ? ഇപ്പൊ മൊത്തം അവന്റെ വീട്ടിൽ പോലീസ് പോയി, പോലീസ് ചെന്നിട്ടുണ്ട് എന്നാണ് കേൾക്കാനും കഴിഞ്ഞത്. പക്ഷേ അവനെയൊന്നും ശക്തമായ നിയമ നടപടിക്ക്, അവനക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാനുള്ള നിയമങ്ങളൊന്നും നമ്മുടെ രാജ്യത്തില്ല. പിന്നെ എനിക്ക് തിരുവനന്തപുരത്തെ ജനാധിപത്യ വിശ്വാസികളോട് പറയാനുള്ളത്, ഒരു ജോർജ് എന്ന് പറയുന്ന ഒരു സഹോദരൻ, ഒരു വൃത്തികെട്ടവൻ കുറച്ച് പാല് ചോദിച്ചു. ആ പാല് ചോദിച്ചതിന്റെ പേരിൽ ഒരു പാൽ സൊസൈറ്റി ഒന്നടങ്കം കൊടുത്ത ചരിത്രമാണ് കണ്ണൂർകാർക്കുള്ളത്. അതുപോലെ ഒരു ചരിത്രം ബഹുമാനപ്പെട്ട തിരുവനന്തപുരത്തെ ജനങ്ങള്, ജനാധിപത്യ വിശ്വാസികള് ചരിത്രം സൃഷ്ടിക്കണമെന്ന്, അവനക്കൊക്കെ മാന്യമായ സ്വീകരണം കൊടുക്കണം. നമുക്ക് സ്വീകരണം എന്ന് പറയാം, അവൻ കേരളത്തിൽ ജീവിക്കണം. അവനെയൊക്കെ അവന്റെയൊക്കെ ഫോട്ടോ വെച്ചിട്ട് ഫ്ലെക്സ് അടിക്കണം. തിരുവനന്തപുരത്തിന്റെ ഓരോ മുക്കിലും മൂലയിലും ഫ്ലെക്സ് അടിച്ച് കണ്ടുകിട്ടിയാൽ അവനിക്ക് മാന്യമായ സ്വീകരണം കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ടിട്ടുള്ള ഫ്ലെക്സ് അടിച്ചിട്ട് തിരുവനന്തപുരത്തെ നിവാസികൾ മാതൃകയാവണമെന്ന് ഒരു ജനാധിപത്യ വിശ്വാസി എന്നുള്ള നിലയ്ക്ക് പറയാൻ ആഗ്രഹിക്കാം. നമ്മുടെ കുടുംബത്തിൽ ഇതേപോലെ മരിച്ചാൽ, ഇവന്റെ കുടുംബത്തിൽ ഇവന്റെ പിതാവ് ബ്രിട്ടനിലല്ല, യു കെയിലാണ്. യു കെയിലുള്ള പിതാവ് സത്തുപോയാൽ ആ പിതാവിന്റെ വീഡിയോ ചെയ്തിട്ട് ഇവൻ വൈറലാകുമോ? ഇവനെയൊക്കെ എന്താ ചെയ്യേണ്ടത്? ഇവനിക്കൊക്കെ മരുന്ന് വേറെയാണ്. ആ മരുന്നിന് നിയമത്തിന് ഒരു ഒന്നും ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് കേരളത്തിലെ തിരുവനന്തപുരത്തിലെ ജനാധിപത്യ വിശ്വാസികൾ മാന്യമായ സ്വീകരണം കൊടുത്ത് കണ്ണൂർകാർ ചെയ്ത ജോർജിന് കൊടുത്ത സ്വീകരണത്തെക്കാൾ 10 മടങ്ങ് അല്ലെങ്കിൽ 100 മടങ്ങ് സ്വീകരണം കൊടുത്ത് കേരളത്തിന് മാതൃകയാവണമെന്ന് വളരെ താഴ്മയോടെ അഭ്യർത്ഥിക്കുക.